ബംഗാളിൽ നിന്നുള്ള ബാനർജിയും ടീമും ഇ കെ നായനാരുടെ വേഷം അഭിനയിക്കാൻ വേണ്ടി അക്കാദമിയിൽ തിരഞ്ഞു നടക്കുന്ന വേളയിലാണ് മധു എന്ന അധ്യാപകനെ കണ്ടുമുട്ടിയത്. അവിടെ നിന്നും ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് ബാംഗ്ലൂരിലേക്ക് ഷൂട്ട് ചെയ്യാൻ പോവുകയും ചെയ്തു. ഒരാഴ്ചത്തോളം നായനാരുടെ വീഡിയോകൾ കണ്ട് അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയും ശരീരഘടനയും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു വേഷം ചെയ്തത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മധു പറയുന്നു. വായനശാലയിൽ ഒരു നാടിന്റെ പുരോഗമനത്തിന്റെയും ചെറുപ്പത്തിന്റെയും സാംസ്കാരിക കേന്ദ്രങ്ങളായി കല്യാശ്ശേരി ശ്രീകർഷം വായനശാലയിലെ കൈയെഴുത്തു പ്രതിയിലാണ് ഞാൻ എഴുത്തു തുടങ്ങുന്നത്. ശാരദയെ വിവാഹം കഴിഞ്ഞിരുന്നു അവിടെ വച്ചാണ്. എന്റെ പേര് മധു, സ്ഥലം കുഞ്ഞുമംഗലാണ്, അധ്യാപകനാണ്. ഈ ഇത്രയും വലിയ ജനകീയനായ ഒരു മനുഷ്യനെ അക്കാദമിക്ക് വേണ്ടിയിട്ട് അക്കാദമിയുടെ മ്യൂസിയത്തിലേക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു. വലിയൊരു ഭാഗ്യമായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് പാർട്ടി 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു നായനാരുടെ വേഷം കെട്ടണമെന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അക്കാദമിയിൽ വരികയും ബംഗാളിൽ നിന്നുള്ള ഒരു ബാനർജിയും ടീമുമാണ് ഇത് ചെയ്തത്. അവർ വരികയും ഇവിടെ വെച്ചിട്ട് ഞാൻ കാണുകയും അങ്ങനെ അവർ സെലക്ട് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് മുഴുവൻ. ബാംഗ്ലൂർ നമ്മൾ പോവുകയും അവിടെ 2-3 ദിവസം ബാംഗ്ലൂർ നിന്നിട്ട് അവിടെ ചെയ്തത്. കോട്ടയം നസീറാണ് ഇതിൻ്റെ ശബ്ദം കൊടുത്തത്. കോട്ടയം നസീറും നാനാരുടെ മകൻ പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമും എല്ലാവരും ബാംഗ്ലൂരിലേക്ക് വന്നിരുന്നു. എല്ലാം നല്ല രീതിയിൽ അവർ ട്രാവലും എനിക്ക് റൂമും എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ നയനാറായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വാട്സപ്പ് വീഡിയോ നോക്കുകയും മാനറിസം പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിന് വളരെ നന്നായി എന്നുള്ള അഭിപ്രായം എല്ലാവരുടെയും കേട്ടപ്പോൾ സന്തോഷമുണ്ട്. ക്യാമറമാൻ, സിനിമയുടെ ക്യാമറമാൻ ജലീൽ ബാദുഷ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ട് ശിവകുമാർ കാങ്കോലാണ് എന്നെ ഇതിലേക്ക് നിർദ്ദേശിക്കുന്നത്. പേര് അങ്ങനെ വന്നിട്ടാണ് ചെയ്തത്. അതായാലും എല്ലാവരുടെ അഭിപ്രായം കേട്ടതിലും സന്തോഷമുണ്ട്. ഈ നായനാറായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ ഒന്നുകൂടെ പറയുന്നു എൻ്റെ ഒരു ഭാഗ്യമായി കരുതും. ഇന്നലെ ഒരു ആദ്യം ഒരു പ്രാവശ്യം പോയി അങ്ങനെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തു ഏകദേശം പറ്റും എന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരികയും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ അദ്ദേഹത്തെ നായനാറ് പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് പോയത്. അവിടെ 2-3 ദിവസം നിൽക്കുകയും അങ്ങനെയാണ് ചെയ്തത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. ഇത്തരം ഒരു ജനകീയ നായകനെ വേഷപ്പകർച്ചയിലൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ കൃതാർത്ഥനാണ് മധു എന്ന ഈ അധ്യാപകൻ. ക്യാമറമാൻ കിരൺ കൃഷ്ണയോടൊപ്പം അനർഗ പ്രകാശ്, കണ്ണൂർ 1.